2022 വേൾഡ് കപ്പിലെ ഖത്തർ വേൾഡ് കപ്പിലെ ആദ്യ പ്രീ ക്വാർട്ടർ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്ന. ആദ്യ മത്സരത്തിൽ തമ്മിലുള്ള മത്സരം ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഫിഫ റാങ്കിങ്ങിൽ 8th സ്ഥാനത്തുള്ള നെതർലൻഡ് അഥവാ ഹോളണ്ടും ഫിഫ റാങ്കിങ്ങിൽ 16th സ്ഥാനത്തുള്ള യു എസ് എ അല്ലെങ്കിൽ അമേരിക്ക ഇന്ന് തമ്മിലാണ്. ഇവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസണോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഇവരുടെ പ്രീ ക്വാർട്ടറിൽ നേരിട്ട് മുട്ടുന്നതിന് മുമ്പുള്ള ഇവരുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ നൽകാൻ പോകുന്നത്. നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ദിവസം സെക്ഷനിൽ പറഞ്ഞത് നമ്മൾ 2018 വേൾഡ് കപ്പാണ് കമ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2018 വേൾഡ് കപ്പിൽ ഇവരുടെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വേറൊരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ നെതർലൻഡും അതുപോലെ തന്നെ യു എസ് എയും 2018 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടില്ല. ആ ക്വാളിഫൈ ആയത് രണ്ട് ടീംസാണ്. 2022 ഗ്രൂപ്പ് സ്റ്റേജും കഴിഞ്ഞ് ഇപ്പോൾ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇപ്പം 2018 ഇവർ കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ഒരു വേൾഡ് കപ്പും കൂടെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, 2014 വേൾഡ് കപ്പ് അതായത് ബ്രസീലിൽ നടന്ന 2014 വേൾഡ് കപ്പിൽ ഇരു ടീമുകളും വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ രണ്ട് ടീമുകളും തന്നെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞായിരുന്നു. നെതർലൻഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നെതർലൻഡ് സെമി ഫൈനൽസിൽ അർജൻറ്റീനയോട് ഷൂട്ട് ഔട്ടിൽ തോറ്റു, പിന്നെ തിരികെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. അതേസമയം നമ്മുടെ യു എസ് എയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, യു എസ് എയും ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞ് പ്രീ ക്വാർട്ടറിൽ എനിക്ക് തോന്നുന്നു ജർമ്മനിയല്ല ബെൽജിയമായിട്ട് നേരിട്ടു. ബെൽജിയത്തിനോട് തോറ്റ് അവർക്കും തിരികെ മടക്കി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ടീമിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ, ഈ വേൾഡ് കപ്പിൽ, ഈ വേൾഡ് കപ്പല്ല ഈ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഇത്രയും നടന്ന വേൾഡ് കപ്പിലെ ബെസ്റ്റ് പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ നെതർലൻഡിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ, നെതർലൻഡ് 1974, 1978 അതുപോലെ തന്നെ 2010 ഇവർ ഫൈനൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ 3 വട്ടം ഫൈനൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേൾഡ് കപ്പിൽ ഒന്ന് തൊടാൻ പോലുമുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതേസമയം യു എസ് എയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, യു എസ് എ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് അവർ 1930, അതായത് ആദ്യത്തെ വേൾഡ് കപ്പാണെന്ന് തോന്നുന്നു, ആദ്യത്തെ വേൾഡ് കപ്പ് സെമി ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. ആ ആദ്യത്തെ വേൾഡ് കപ്പിൽ ഇവർ എന്താണ് അർജൻറ്റീനയാണ് ഫേസ് ചെയ്തത്. അതിൽ 6-1 ഇവർക്ക് തോറ്റും അടങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇന്നേ വരെ അവർക്ക് സെമി ഫൈനൽ ആ ഒരു റെക്കോർഡ് തന്നെയാണ്, ആ ഒരു ബെസ്റ്റ് പെർഫോമൻസാണ് ഇപ്പോഴും അവരുടെ നമ്മൾ കലണ്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ യു എസ് എയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇപ്പം നെതർലൻഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ചിട്ടുണ്ട്, റണ്ണറപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇതുവരെയായിട്ട് ഒരു കിരീടം പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല. വേറെ ഇതെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും കൂടെ ഈ വേൾഡ് കപ്പിൽ പ്രകടനം എടുത്തു നോക്കിയാലും ഇവർ രണ്ടുപേർക്കും ഇതുവരെയായിട്ടും തോൽവി വഴങ്ങേണ്ട സാഹചര്യം, രണ്ടുപേരും തോൽക്കാതെ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് പ്രീ ക്വാർട്ടറിലെത്തിയ ടീമുകളാണ് നെതർലൻഡും യു എസ് എയും. അപ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നല്ല രീതിയിലുള്ള മത്സരം, നമുക്ക് ആവേശകരവും നല്ല രീതിയിൽ ആവേശവും തല്ലുന്നൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ശരി.